യുദ്ധം ആരംഭിക്കാനുള്ള പെരുമ്പറ മുഴങ്ങിക്കഴിഞ്ഞു. അങ്കത്തട്ടിൽ രാജേശ്വരിയും സ്വാമിനിയും നേർക്കുനേർ. സ്വാമിനിക്ക് സർവസഹായങ്ങളും ഒരുക്കി സീതയും കല്യാണം. ആർക്കൊപ്പം ചേരണമെന്നറിയാതെ അജയും സ്വാതി. നീതിമാനായ ഭരണാധികാരിയെ പോലെ വേണു. അംബികാദേവി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ പറയുന്ന മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ഞാൻ പോയതാ. പക്ഷേ എന്നെ തടഞ്ഞിർത്തി കല്യാണം സീതയും. ഇത്രയും കാലം എന്നിൽ നിന്നും ഞാൻ അറിയാതെ മറച്ചു വെച്ച സത്യം പറയണം എന്നാണ് അവർ പറഞ്ഞത്. മുമ്പ് കൊലപാതകം നടത്തിയത് അംബികാദേവിയല്ല, രാജേശ്വരിയാണെന്ന് തന്ത്രപൂർവം തെറ്റിദ്ധരിപ്പിച്ച് അംബികാദേവിയെ താൻ ജയിലിൽ പറഞ്ഞയച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അന്തിമ വിജയം ആർക്കൊപ്പമാവും?